കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ രുചിച്ചറിയുവിൻ. കർത്താവ് ആരെന്നും എന്തെന്നും രുചിച്ചറിഞ്ഞ് അതിനോട് പ്രത്യുത്തരിച്ച ഒരു ഇടവക സമൂഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ആഴ്ച ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുന്നൂർപ്പള്ളി സെയിൻറ്റ് ജോർജ് കാൽവരി ഇടവക ദേവാലയത്തിലേക്കാണ്. കഠിനാധ്വാനത്തിൻ്റെയും കഷ്ടതകളുടെയും നടുവിൽ കുടുംബജീവിതത്തെ പടുത്തുയർത്തിയ ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ്മയാണ് കാൽവരി സെയിൻറ്റ് ജോർജ് ഇടവക ദേവാലയം. ദൈവം എത്രയോ നല്ലവനാണെന്ന് രുചിച്ചറിഞ്ഞ് ആ രുചിച്ചറിഞ്ഞ ദൈവസ്നേഹത്തോട് എങ്ങനെയൊരു സമൂഹം പ്രത്യുത്തരിക്കുമെന്ന് നേർക്കാഴ്ചയായിട്ട് ഇക്കൂട്ടരും നമ്മുടെ മുമ്പിലുണ്ട്. ഞാനിത് നിങ്ങളോട് പറയാനുള്ളൊരു കാരണം, പോപ്പുലർ മിഷൻ ധ്യാനം മുന്നൂർപ്പള്ളി കാൽവരി സെയിൻറ്റ് ജോർജ് ഇടവക ദേവാലയത്തിൽ ആരംഭിച്ച അന്നു മുതൽ അവസാനം വരെ ഈ ധ്യാനത്തിന് അകമ്പടി പിടിച്ചുകൊണ്ട് പ്രകൃതി കോരിച്ചൊരിയുന്ന മഴയുമായി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. രാവിലെ 5:30 മുതൽ 7 വരെയും വൈകുന്നേരം 6:30 മുതൽ 9:30 വരെയും ധ്യാന സമയങ്ങളിൽ ഒരു മുടക്കവും കൂടാതെ സ്വർഗത്തിൽ നിന്നുള്ളൊരു അനുഗ്രഹം എന്ന വണ്ണം സദാസമയവും കോരിച്ചൊരിയുന്ന മഴ. ഓരോ കുടുംബ യൂണിറ്റും കൊടക്കീഴിൽ ആവേശത്തോടെ മുദ്രാവാക്യം മുഴക്കി ധ്യാന സെന്ററിലേക്ക് വരുന്നത് കണ്ടപ്പോൾ ഈ ജനത്തിൻ്റെ വിശ്വാസത്തിന് മുമ്പിൽ സത്യത്തിൽ ഞങ്ങൾ അതിശയിച്ചു പോയി. ധ്യാനം തുടങ്ങുന്ന ആദ്യ ദിവസം തന്നെ പകുതി ശുശ്രൂഷ മുന്നോട്ട് പോകുമ്പോൾ മഴയായിട്ട് സ്റ്റേജിലെ ശുശ്രൂഷകൾ അവസാനിപ്പിച്ച് ഓഡിറ്റോറിയത്തിനകത്തേക്ക് പ്രവേശിക്കേണ്ട അവസ്ഥ തെല്ലാകുലത ഉള്ളിലുണ്ടായിരുന്നു. പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ 5:30 ധ്യാനം നടക്കുന്ന സ്ഥലത്തെത്തണമെങ്കിൽ കുറഞ്ഞതൊരു 4:30 എഴുന്നേറ്റ് യാത്രയായി ജാഥയായിട്ടെത്തണം. 2 കേന്ദ്രങ്ങളില്ല ധ്യാനം നടന്നത്. ഒരു കേന്ദ്രത്തിൽ മഴ വന്നാൽ കയറി നിൽക്കാൻ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു സൈഡുണ്ട്, വേറൊരു സൈഡ് ഒരു ഗ്രൗണ്ട് മാത്രം, ചെറിയ തോതിൽ ഒരു പന്തലിട്ടിട്ടുണ്ട്. പക്ഷെ ആ പന്തലിട്ടിട്ടുണ്ടെങ്കിലും ചെളി പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാണ്. വെള്ളം വീണ് കഴിഞ്ഞാൽ അത് കുഴഞ്ഞുകൂടുമെന്നറിയാം. തന്നെയല്ല, അധികം സാമ്പത്തിക ഇതിന് മുടക്കാൻ പറ്റാത്തത് കൊണ്ട് ചെറിയ തോതിലുള്ള ക്രമീകരണങ്ങളാണ്. സൈഡിൽ നിന്ന് മഴ പെയ്യുമ്പോൾ വെള്ളം അടിച്ചു കയറുന്ന അസ്വസ്ഥതയൊക്കെ ഉണ്ട്. അതിരാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കോരിച്ചൊരിയുന്ന മഴ. ഒരുപാട് ആശങ്കയുണ്ട്. ദൈവമേ, ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം രാവിലെ 5:30 ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് ആര് ധ്യാനത്തിന് വരാനാ? ഇടവകയുടെ പകുതി സമൂഹം, പകുതി കുടുംബങ്ങൾ ഒത്തുചേരേണ്ട യൂണിറ്റ് ഒരുപാട് അസ്വസ്ഥതകളുള്ള ഒരു യൂണിറ്റാണ് ക്രമീകരണങ്ങളുടെ കാര്യത്തിൽ. കാരണം വേറെ സൗകര്യങ്ങളൊന്നും അവിടെ കയറി നിൽക്കാനായിട്ടില്ല. പക്ഷേ എൻ്റെ എല്ലാ പ്രതീക്ഷകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് വളരെ ആവേശത്തോടെ കുടചൂടി മുദ്രാവാക്യം മുഴക്കി കുടുംബ യൂണിറ്റിൻ്റെ നീണ്ട നിര തന്നെ ജാഥയായിട്ട് വന്നത് കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടൊരു കാര്യം, ഈ ജനം ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് അനുഭവിച്ചറിഞ്ഞവരും ആ സ്നേഹത്തോട് എങ്ങനെ പ്രത്യുത്തരിക്കണമെന്ന് ശരിക്കും മനസ്സിലാക്കി വരിക. ഒരാഴ്ച ഇവരോടൊപ്പം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. 5 പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രകൃതി എങ്ങനെ പ്രതികൂലമായാലും ഞങ്ങളുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കാൻ അതിന് സാധിക്കുകയില്ല എന്ന് തന്നെ ഉച്ചരിച്ചുകൊണ്ട് അവർ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഇടവകയുടെ ആത്മീയമായ നവീകരണത്തിനും മുന്നേറ്റത്തിനും വേണ്ടി അവരുടെ വിലപ്പെട്ട സമയവും ആരോഗ്യവും ക്രമീകരണങ്ങളും എല്ലാം മാറ്റിവെച്ചു. അതിൻ്റെ ചില ജീവിതാനുഭവങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയായി. ഞാൻ ഫാദർ ഫ്രാൻസിസ് കാവാലിപ്പാടൻ, മുന്നൂർപ്പള്ളി കാൽവരി സെൻറ് ജോർജ് പള്ളിയുടെ വികാരി അച്ഛനായി സേവനം ചെയ്യുന്നു. 400+ വീടുകളുണ്ട് ഇടവകയിൽ. സാധാരണ ദൈവജനമാണ്, സാധാരണ ജോലിക്ക് പോകുന്നവർ.
അധികം പേരും കാലടി പ്ലാന്റേഷൻ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ജോലിക്ക് ശേഷം ഇവിടെ താമസമാക്കിയവരും നേരത്തെ താമസമാക്കിയവരുമാണ്. ഈ സാധാരണ ജനത്തിൻ്റെ ഇടയിൽ ദൈവ ശുശ്രൂഷ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നിയൊരാഗ്രഹമാണ് ആത്മീയമായി വചന ശുശ്രൂഷയിലൂടെ മറ്റും കൂടുതലായി ദൈവത്തോട് ഇവരെ അടുപ്പിക്കുക. ഇവർ തന്നെ ഇപ്പോഴും വളരെ നിഷ്കളങ്ക ഹൃദയമുള്ളവർ, ദൈവത്തെ ആഗ്രഹിക്കുന്നവർ, സാധാരണ ജീവിതത്തിൽ പോലും ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യർ, ദൈവത്തിൽ നിന്ന് എന്ത് കേട്ടാലും സ്വീകരിക്കാനുള്ള നല്ല സന്നദ്ധരായിട്ടുള്ളവർ. ഈ അവസരത്തിലാണ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ വിൻസെൻഷ്യൻ അച്ഛന്മാരായിട്ടുള്ള ഡർബൻ അച്ഛൻ്റെയും തോമസ് അച്ഛൻ്റെയും നേതൃത്വത്തിൽ പോപ്രമിഷൻ ധ്യാനം നടത്തിയത്. വളരെയേറെ ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായിരുന്നു ഇത്. ഞങ്ങൾ 2 മാസത്തിലധികമായി പ്രാർത്ഥിച്ചൊരുങ്ങി. ഞങ്ങൾ ഒരുങ്ങിയത് നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി, ധ്യാനത്തിൻ്റെ വിജയത്തിന് വേണ്ടിയൊക്കെയായിരുന്നു. എന്നാൽ ഞങ്ങളെ ദൈവം ഒരുക്കുകയും ഞങ്ങളെ ദൈവം സ്വന്തമാക്കുകയും ചെയ്യുമായിരുന്നു. വലിയ സാക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് ഞങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുകയാണ്. ഈ ദിവസങ്ങളിലെല്ലാം വലിയ മഴ, രാവിലെ മഴ, വൈകുന്നേരം മഴ, കുട്ടികളുടെ പരീക്ഷ. ഞങ്ങൾക്ക് സങ്കടമുണ്ടായിരുന്നു ആദ്യ ദിവസമെങ്കിൽ പോലും ഞങ്ങളത് വിജയമാക്കി മാറ്റി ദൈവം ഞങ്ങളെ വിജയിപ്പിച്ചു എന്നുള്ളതാണ്. 99% ആളുകൾ ഈ ധ്യാനത്തിൽ പങ്കുചേർന്നു ആദ്യം മുതൽ അവസാനം വരെ, കുട്ടികളും പ്രായമായവരുൾപ്പെടെ. അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കാനും ഞങ്ങളെ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി സാക്ഷികളായി പ്രഘോഷിക്കപ്പെടാനും വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും വ്യത്യസ്തമായ പ്രതികൂല സാഹചര്യങ്ങളിലും കാലാവസ്ഥകളിലും ദൈവം ഞങ്ങളെ ഒരുക്കിയെടുത്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ എന്നുള്ളതും പ്രതികൂല സാഹചര്യം എന്നുള്ളതും പരീക്ഷകൾ എന്നുള്ളത് ഞങ്ങൾക്ക് തടസ്സമായില്ല. ഞങ്ങൾ ആഗ്രഹിച്ചത് ഈ ധ്യാനത്തിൽ പങ്കുചേരുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛന്മാരിലൂടെ വചന ശുശ്രൂഷയിലൂടെ ദൈവം ഞങ്ങൾ ഒരുപാട് അനുഗ്രഹിച്ചു. ഇസ്രായേൽ സ്നേഹമുള്ളവരെ, ഇതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഫ്രാൻസിസ് കാവാലിപ്പാടൻ അച്ഛൻ. അച്ഛൻ്റെ ആത്മീയ നേതൃത്വത്തിലാണ് നമ്മുടെ ഇടവകയിലെ എല്ലാ കാര്യങ്ങളും പോകുന്നത്. 300 പള്ളി ഇടവകയിലെ ഈ സമൂഹത്തിന്റെ വലിയൊരു ശക്തിയാണ് സത്യം പറഞ്ഞാല് യുവജനങ്ങളായ നിങ്ങൾ ഓരോരുത്തരും. നമുക്കറിയാം, യുവാവായ ഈശോ 3 വർഷക്കാലം ജീവിച്ചു. ഇന്ന് 2000 വർഷങ്ങൾ പിന്നിടുമ്പോഴും യേശുവിന്റെ 3 വർഷത്തെ ജീവിതമാണ് നമ്മുടെ വചനപ്രഘോഷണങ്ങളുടെ ആധാരം എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു ജീവിത കാലഘട്ടം, യുവജനത്തിന്റെ ഒരു പ്രായത്തിന്റെ കാലഘട്ടം എന്നത് തന്നെ വലിയൊരു ഒരു ശക്തിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഒരു കാലമാണ് ഈ ഒരു യൂത്ത് ആയിരിക്കുന്ന സമയം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കാലഘട്ടത്തില് സഭയുടെ ശക്തി എന്ന് പറയുന്നത് യുവജനങ്ങളാണ്. നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയൊക്കെ എപ്പോഴും യുവജന സമ്മേളനങ്ങളിലെ മാർപ്പാപ്പമാർ ആവർത്തിച്ച് പറയുന്നതാണ്, സഭയുടെ ശക്തി എന്ന് പറയുന്നത് യുവജനങ്ങളാണ്. ഒരു പക്ഷേ കാലഘട്ടത്തില് പലരും യുവജനങ്ങളെ പല കാര്യങ്ങൾ പറഞ്ഞ് പിന്നിലേക്ക് മാറ്റി നിർത്തുന്നുണ്ട്. അവർ പല തെറ്റായ മേഖലകളിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്നു. എങ്കിലും ഇന്ന് നമുക്കിവിടെ അനുഭവിക്കാൻ സാധിക്കുന്ന ഈ ഒരു കൂട്ടായ്മയാണ്. അപ്പൊ ഇതുപോലെ സഭയോട് നിങ്ങൾ ചേർന്ന് നിന്നാൽ തീർച്ചയായും നമുക്ക് ഒത്തിരി അധികം നന്മകൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല.
കാരണം ഇന്നിൻ്റെ കാലഘട്ടത്തിൽ അസ്വസ്ഥതകളുണ്ട്, പോരായ്മകളുണ്ട്, കുറവുകളുണ്ട്. നമ്മൾ ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചാൽ പലതിൻ്റെയും പിന്നിൽ സത്യങ്ങളില്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടുവരുന്ന കാര്യങ്ങൾക്ക് പലതിലും യാഥാർത്ഥ്യങ്ങളില്ല. അത് മാധ്യമ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ അവരുടെ പോപ്പുലാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളാണ്. അപ്പോൾ അതിനെയെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു കൂട്ടായ്മയിൽ വളരുക എന്നതാണ് യുവജനങ്ങളുടെ ലക്ഷ്യമായിട്ട് മാറുന്നത്. അപ്പൊ നമുക്ക് ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഒരു കൂട്ടായ്മയിലേക്ക് നമ്മളെ ചേർത്ത് വെച്ചിരിക്കുക. അപ്പൊ അതിന് ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം ഈ ഒരു കൂട്ടായ്മയിൽ നിങ്ങൾ വളരണം. തൊഴിൽ മേഖലകളിലുള്ള അവസരങ്ങളൊക്കെ നമുക്ക് പരസ്പരം ഒന്ന് പങ്കുവയ്ക്കാനായിട്ട് മീഡിയയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഒരു വാട്സപ്പിന് നല്ലൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളെ നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കുവാനൊക്കെ ആയിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹമുള്ള കൊച്ചുമക്കളെ, വളരെ സന്തോഷത്തോടെ ഈ മുന്നൂർപ്പള്ളി ഇടവകയിലെ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ സമാപന ശുശ്രൂഷകളിൽ ഞാനും പങ്കെടുക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ മുഖം കണ്ടവരാണ് നിങ്ങൾ. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സ്വരം അത് കൊതിതീരുവോളം കേട്ടവരാണ് നിങ്ങൾ. ഈ ദിവസങ്ങളിൽ ദൈവകൃപ കൊണ്ട് നിറയപ്പെട്ടവരാണ് നിങ്ങൾ. ധ്യാനത്തിൻ്റെ അവസാന മണിക്കൂറിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ട അച്ഛന്മാര് രാവിലെ സൂചിപ്പിച്ചിട്ടുണ്ടാകണം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ടാണ് ഈ ധ്യാനത്തിൽ നമുക്കിനി പ്രാർത്ഥിക്കാനായിട്ടുള്ളത്. ഈ അഭിഷേക പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ നിങ്ങളെ അതിലേക്കൊന്നൊരുക്കുക. അതുമാത്രമാണ് ഈ സമാപന വചന ശുശ്രൂഷയിൽ എൻ്റെ മുൻപിൽ ഉള്ളത്, അതുമാത്രമാണ്. ആ ഒറ്റയ്ക്കൊരു കാര്യം മനസ്സിൽ വെച്ച്, നേരം വൈകിയിട്ടുണ്ട്, വൈകിയ വേളയിലും ചുരുങ്ങിയ നേരം കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ആരാധനയിലേക്ക് നിങ്ങളെ ഞാനൊന്നൊരുക്കുകയാണ്. നിങ്ങളെ ഈ സമാപന മണിക്കൂറിലേക്കൊന്നൊരുക്കാൻ ഞാൻ എടുക്കുന്നൊരു വചനഭാഗം ലൂക്കായുടെ സുവിശേഷത്തിലെ ആദ്യ അധ്യായത്തിലെ 26 തൊട്ട് തിരുവചനങ്ങളാണ്. നിങ്ങൾക്കെല്ലാവർക്കും വളരെ പരിചയമുള്ളൊരു സുവിശേഷ ഭാഗമാണിത്. സഹോദരങ്ങളെ, ഞാൻ ഈ സൂചിപ്പിച്ച സുവിശേഷ ഭാഗം രക്ഷാകര ചരിത്രത്തിലെ വളരെ നിർണായകമായ നിമിഷങ്ങൾ നമുക്ക് മുൻപിൽ ഇവിടെ വെളിപ്പെടുകയാണ്. ഈ ലോകത്തിൽ രക്ഷകൻ പിറക്കേണ്ട നേരമായിരിക്കുന്നു. ഈ രക്ഷകൻ പിറക്കുമ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാണ് രക്ഷകനായിട്ട് പിറക്കേണ്ടത്. ദൈവത്തിൻ്റെ കുഞ്ഞാണ് പിറക്കേണ്ടതെങ്കിൽ പോലും ആ ദൈവത്തിൻ്റെ കുഞ്ഞിനും ഒരു 10 മാസത്തോളം വളരാൻ ഒരമ്മ വേണം, ഒരു സ്ത്രീ വേണം, ഒരു സ്ത്രീയുടെ ഉദരം വേണം. നിനക്കിതിന് സാധിക്കുമോ എന്ന ചോദ്യത്തോടെ ദൈവദൂതനായ ഗബ്രിയേൽ നിൽക്കുന്നു നസറത്തിലെ കന്യക മറിയത്തിൻ്റെ മുൻപിൽ. ദൈവത്തിൻ്റെ കുഞ്ഞാണ് പിറക്കുന്നത്. ദൈവത്തിൻ്റെ കുഞ്ഞായിക്കോട്ടെ, ആ ദൈവത്തിൻ്റെ കുഞ്ഞിനും ഈ മണ്ണിൽ പിറന്നു വീണു കഴിഞ്ഞാൽ ആ ദൈവത്തിൻ്റെ മകന് പോലും വളരാൻ ഒരമ്മയുടെ കൈകൾ വേണം ആ കുഞ്ഞിനെ താലോലിക്കാൻ. ആ ദൈവത്തിൻ്റെ കുഞ്ഞിനെ പോലും മുലയൂട്ടി വളർത്താൻ ഒരമ്മ വേണം, ഒരു സ്ത്രീ വേണം. സാധിക്കുമോ നിനക്ക്? ഈ ചോദ്യത്തോടെ ദൈവദൂതനായ ഗബ്രിയേൽ മറിയത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നു. മറിയത്തിൻ്റെ മുൻപിലെ സാധ്യതകളിലോട്ടൊന്നും ഞാൻ ഈ വൈകിയ നേരത്ത് പോകുന്നില്ല. അവളൊരു മറുപടി കൊടുക്കാൻ ഒരുങ്ങുന്നു, അനുകൂലമായൊരു മറുപടി. അനുകൂലമായൊരു മറുപടിക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ കന്യകയായ മറിയം ദൈവദൂതനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എങ്ങനെ ഇത് സംഭവിക്കും? ഞാൻ വിവാഹിതയല്ലല്ലോ, പുരുഷനെ ഞാൻ അറിയുന്നില്ല, പിന്നെ എങ്ങനെ എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞു വളരും? ചോദിക്കുന്ന ചോദ്യം മറിയം ദൈവദൂതനായ ഗബ്രിയേലിനോട്. ഈ ചോദ്യത്തിന് ദൈവദൂതനായ ഗബ്രിയേൽ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്, നിങ്ങളുടെ മനസ്സിലതുണ്ടാകും. മറുപടി ഇതാണ്, മകളെ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നിൽ വന്നു നിറയും. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഇതാണ് ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തിന് കൊടുക്കുന്ന മറുപടി. എങ്ങനെ ഇത് സംഭവിക്കുമെന്ന ചോദ്യത്തിന്റെ മറുപടി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്നിൽ വന്നു നിറയും.
ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇത് കേൾക്കുന്ന നിമിഷം ആ മറിയം കൈകൂപ്പുന്നു ദൈവത്തിനു മുമ്പിൽ, ഇങ്ങനെ ഉത്തരം കൊടുക്കുന്നു, ഇതാ ദൈവമേ നിന്റെ ദാസി. ആ നിമിഷം നമ്മൾ കാണുന്നു പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഇവളിൽ നിറയുന്നു. ദൈവത്തിന്റെ ശക്തി മറിയത്തിൽ വന്ന് നിറയുന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നിറയുന്ന ആ നിമിഷം ഈശോ അവളുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നു. 10 മാസം ആ കുഞ്ഞിനെ ഉദരത്തിൽ ഇവൾ വളർത്തി. നേരം തികയുമ്പോൾ ആ കുഞ്ഞിന് ജന്മം നൽകി. ഈശോയെ അവൾ നമുക്ക് സമ്മാനിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, മുന്നൂർപ്പിള്ളി ഇടവകയിൽ ഈ 5 ദിവസങ്ങളുടെ പോപ്പുലർ മിഷൻ ധ്യാനം സമാപന മണിക്കൂറിലേക്ക് വരുമ്പോൾ, നിങ്ങൾ ഈ സമാപന നേരത്ത് 1000 പേർ, 1000-1500 പേരെങ്കിലും പങ്കെടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഇത്രയും പേര് ഈ സമാപന മണിക്കൂറിൽ പങ്കെടുക്കുമ്പം ഞാൻ ഇങ്ങനെയാണ് കരുതുന്നത്, അന്ന് 2000 കൊല്ലങ്ങൾക്ക് മുൻപ് ആ മറിയത്തിൽ നിറവേറണമെന്ന് ദൈവം ആഗ്രഹിച്ചൊരു ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. അതേ പദ്ധതി നിങ്ങളിലൂടെ, നിങ്ങളുടെ കുടുംബങ്ങളിലൂടെ, ഈ ഇടവകയിലൂടെ നിറവേറിക്കാണാൻ ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവിടുന്ന് ഒരുക്കി ക്രമീകരിച്ചതാണ് തീരാനായിട്ട് പോകുന്ന ഈ പോപ്പുലർ മിഷൻ ധ്യാനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ. മറിയത്തിൽ നിറവേറിയ ദൈവത്തിന്റെ പദ്ധതി എന്താണ്? ആ ദൈവത്തിന്റെ പദ്ധതി ഒന്നുകൂടി ചുരുക്കി ഞാൻ സംസാരിച്ചാൽ ഇത്രയേ ഉള്ളൂ. അവളിൽ ഈശോ പിറക്കണം, ദൈവം അതാഗ്രഹിച്ചു. അവളിലൂടെ ഈശോ പിറക്കണം, ദൈവം അതാഗ്രഹിച്ചു. അവളിലൂടെ അനേകം മക്കൾ ഈശോയിലോട്ട് അടുക്കണം, ദൈവം അതാഗ്രഹിച്ചു. അവളിലൂടെ അനേകം പേർ ദൈവത്തിന്റെ രക്ഷ കാണണം, ദൈവത്തിന്റെ രക്ഷ അനുഭവിക്കണം, ദൈവം അതാഗ്രഹിച്ചു. മറിയം അതിനോട് ചേർന്നു നിന്നു. ആ ദൈവ നിയോഗം അവളിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു. ഇതുതന്നെയല്ലേ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളിലൂടെയും ഈ ധ്യാനത്തിലൂടെ ആഗ്രഹിച്ചത്? നിങ്ങളിൽ ഈശോ പിറക്കണം, ദൈവം ആഗ്രഹിച്ചു. ഞാൻ വിശ്വസിക്കുന്നു അവിടുന്ന് വന്ന് പിറന്നു കഴിഞ്ഞു നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ. അതിന്റെ സന്തോഷമാണ് നിങ്ങളുടെ മുഖങ്ങളിലുള്ളത്. നിങ്ങളിലൂടെ ഇനി ഈശോ പിറക്കണം. നിങ്ങളുടെ കുടുംബത്തിലാകാം, നിങ്ങൾ പണിയെടുക്കുന്ന ഇടങ്ങളിലാകാം, കൊച്ചുമക്കൾ പഠിക്കുന്ന സ്കൂളിലാകാം, കോളേജിലാകാം, നിങ്ങളിലൂടെ ഇനി ഈശോ പിറക്കണം. അത് നടക്കണം ഈ ധ്യാനത്തിലൂടെ. ഈ ധ്യാനത്തിന്റെ ഫലമായി അത് നടക്കണം. നിങ്ങളിലൂടെ അനേകം മക്കൾ ഈശോയിലോട്ട് ഇനിയും അടുക്കണം. നിങ്ങളിലൂടെ അനേകം പേർ ദൈവത്തിന്റെ രക്ഷ അതിനി സ്വന്തമാക്കണം, അത് കാണണം. ഞാൻ ഈ വലിയ ദൈവം ആഗ്രഹിക്കുന്ന ദൗത്യം നിങ്ങളുടെ മുൻപിൽ സംസാരിക്കുമ്പം എനിക്കറിയാം പ്രിയപ്പെട്ടവരെ, പലരുടെയും മനസ്സിൽ ഈ ഒരു ചോദ്യം ഉയരുന്നുണ്ട്, എങ്ങനെ സാധിക്കുവച്ചാ ഇത്? അന്ന് മറിയത്തിന്റെ മനസ്സിൽ ഉയർന്ന അതേ ചോദ്യം, എങ്ങനെ സാധിക്കും ഇത്? ഈ എന്നിലൂടെ എങ്ങനെ ഈശോ പിറക്കും? എന്റെ ഉള്ളിൽ വന്ന് പിറന്ന ഈശോ, ആ ഈശോ വളർന്ന് എന്നിലൂടെ എങ്ങനെ പിറക്കും? എന്നിലൂടെ എങ്ങനെ അനേകം മക്കൾ ദൈവത്തിന്റെ സ്നേഹത്തിലോട്ടും കരുതലിലോട്ടും കടന്നു വരും? എങ്ങനെ ഇത് സംഭവിക്കും? ഇതിന്റെ മറുപടിയാണ് ദൈവത്തിന്റെ വാഗ്ദാനം, ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ദൈവത്തിന്റെ ശക്തി നിന്നിൽ വന്നു നിറയും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നിനക്കൊരു കഴിവും കാണില്ല, കാര്യമായ നന്മകളൊന്നും നിനക്ക് കാണില്ല, യോഗ്യതകളൊന്നും കാര്യമായിട്ട് നിനക്കുണ്ടാവില്ല. നിന്റെ കഴിവല്ല വേണ്ടത്, ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വരും, ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരാൻ നാം എന്തു ചെയ്യണം? മറിയം ചെയ്തത്. അത് മാത്രമേ ഈ ചുരുങ്ങിയ നേരമെടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. എന്ത് ചെയ്തു മറിയം? മറിയം ചെയ്തത് ഇതാണ്, ഇതാ ദൈവമേ നിന്റെ ദാസി. അതാണ് മറിയം ചെയ്തത്. അവളിൽ ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നിറഞ്ഞു. അവളിൽ ഈശോ പിറന്നു. അവളിലൂടെ ഈശോ അനേകം മക്കൾക്ക് കാണാനും അനുഭവിക്കാനും ഇടവന്നു. ആരു ദൈവത്തിന്റെ ദാസനാകുന്നു, ദൈവത്തിന്റെ ദാസിയാകുന്നു, അവനിൽ
അവളിൽ ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിറങ്ങി വന്നു നിറയും. പ്രൈസ് ദി ലോർഡ്. ന്യായമായ ചോദ്യം, ആരാണ് ദൈവത്തിന്റെ ദാസൻ? ദൈവത്തിന്റെ ദാസൻ ആരാണ് സഹോദരങ്ങളെ? ദാസൻ ആരാണ്? ദാസി ആരാണ്? ഉത്തരം ഇത്രയുള്ളൂ ഒറ്റവാചകത്തിൽ, യജമാനന്റെ ഹിതം. ആ ഹിതത്തിനും ഇഷ്ടത്തിനും ചെവി കൊടുക്കുന്ന വ്യക്തി അവൻ ദാസനാണ്, ദാസിയാണ്. ചെവി കൊടുത്താൽ മാത്രം പോരാ, യജമാനന്റെ ഇഷ്ടം, ആ ഇഷ്ടത്തിന് ചെവി കൊടുത്ത് അത് പാലിച്ച് ജീവിക്കാൻ മനസ്സാകുന്ന വ്യക്തി അവനാണ് ദാസൻ, അവനാണ് ദാസി. അങ്ങനെയെങ്കിൽ ആരാണ് ദൈവത്തിന്റെ ദാസൻ, ദൈവത്തിന്റെ ദാസി? ആരുടെ സ്വരത്തിന് ചെവി കൊടുക്കുന്നു? ഉത്തരെന്തായോ? ആരുടെ സ്വരത്തിന് ചെവി കൊടുക്കുന്നു? ആരുടെ ഇഷ്ടത്തെ സ്വീകരിക്കുന്നു? ആരുടെ ഇഷ്ടം പോലെ ജീവിക്കാൻ മനസ്സാകുന്നു? ദൈവത്തിന്റെ സ്വരത്തിന് ആര് ചെവി കൊടുക്കുന്നു? ആ ദൈവഹിതം സ്വീകരിച്ച് അതനുസരിച്ച് ജീവിക്കാൻ ആര് മനസ്സാകുന്നു? അവരൊക്കെ ദൈവത്തിന്റെ ദാസരാണ്. ആഗ്രഹത്തോടെ ഈശോയെ ആണനാദം നീന്തിയും നീ എന്റെ സംഗീതവും ഇടവകയിൽ കർത്താവ് ഈ ദിവസങ്ങളിൽ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. ഈ മണ്ണിനെ അനുഗ്രഹിച്ച ദൈവം, നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിച്ച ദൈവം, കുംഭസാരം എന്ന കുദാശയിലൂടെ എന്റെ ഹൃദയത്തെ അനുഗ്രഹിച്ചു. ഇന്ന് വിശുദ്ധ ബലിയിലൂടെ, കുടുംബ ബലിയിലൂടെ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ അടുക്കളയെ, സമ്പത്തിനെ, ആരോഗ്യത്തെ, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിച്ച ദിവ്യകാരുണ്യ നാഥൻ ഇതാ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളി വന്നിരിക്കുന്നു. യേശുവേ, ഞങ്ങളെ തൊടണമേ, സൗഖ്യപ്പെടുത്തണമേ, അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയുവാൻ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉണർത്തുവാൻ, ആത്മാവേ അഗ്നിയായി ഞങ്ങളിൽ വന്നിറങ്ങുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സന്നിധിയിൽ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് തുറന്നു വയ്ക്കുന്നു. എന്റെ കുടുംബത്തിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് നീ എഴുന്നള്ളി വരേണമേ. ആരാധിക്കുന്നു, ഞാൻ അടിയനാണ്, ഞാൻ കുറവുകളുള്ളവനാണ്, ബലഹീനതകളാണ്, എന്റെ തകർച്ചകളെ, എന്റെ രോഗങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. നാഥ, അടിയനിൽ കനിയേണമേ. ആരാധിക്കും ഞാൻ
സേവിച്ചിടും ചേർന്ന് വിളിക്കട്ടെ എന്നാണ്. ഞാൻ ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ജനറൽ കൺവീനറും കൂടിയാണ്. എനിക്ക് പറയാനുള്ളത്, ഈ പോപ്പുലർ ധ്യാനം ഇവിടേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇടവക വികാരി ഫ്രാൻസിസ് കാവാലിപ്പാടനച്ചൻ 5 വർഷങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്ത് കിട്ടിയതാണ്. ഇത് വലിയൊരു സമ്മാനമായിട്ടാണ് ഞങ്ങൾ ഇതിവിടെ കാണുന്നത്. ഈ ഇടവകയ്ക്ക് വലിയൊരു ഉണർവ് ഈ ധ്യാനത്തോടുകൂടി കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഒരു സ്ഥാനം വഹിച്ചിട്ട് ഞാൻ പ്രവർത്തിച്ച് എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് ഈ 6 ദിവസം കൊണ്ട് ഒരുപടി മാറ്റങ്ങൾ സംഭവിച്ചു. പാടിടാം പാടിടാം ജീവനുള്ള നാഥന് ദാവീദിൻ പുത്രന് അല്ലേലൂയ പാടിടാം കന്യാതനയ്യന് അല്ലേലൂയ പാടിടാം ആത്മനാഥനീശ്വരന് അല്ലേലൂയ പാടിടാം രക്ഷ നൽകും നാഥന് അല്ലേലൂയ പാടിടാം രക്ഷ നൽകും നാഥന് അല്ലേലൂയ പാടിടാം അല്ലേലൂയ 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 കൈയടിച്ചു പാടിടാം കരങ്ങൾ വീശി പാടിടാം വൃത്തമാടി പാടിടാം സ്തോത്രഗീതം പാടിടാം അല്ലേലൂയ 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 വിപരീത കാലാവസ്ഥയെയും പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഒരാഴ്ച കർത്താവിൻ്റെ പാദത്തെങ്കിലിരുന്ന് വചനം കേട്ട് നല്ലൊരു കുമ്പസാരം നടത്തി ആത്മീയമായ കൃപകളും അനുഗ്രഹങ്ങളും സ്വീകരിച്ച് കുടുംബത്തെ വിശദീകരിച്ച ഒരു സമൂഹത്തിൻ്റെ വിശേഷങ്ങളും പങ്കുവച്ച് പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡ് കൂടി അവസാനിക്കുകയാണ്. പുതിയ എപ്പിസോഡിൽ കണ്ടുമുട്ടും വരെ എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. പോകുക നാം യേശുവിൻ പിന്നാലെ.
അടിവച്ചടിവച്ചണിയണിയായേശുവിന്റെ പിന്നാലെ പോവുക നാം, പോവുക നാം യേശുവിന്റെ പിന്നാലെ, സ്നേഹത്തിന്റെ പതാകയിൽ വേണ്ടി യേശുവിന്റെ പിന്നാലെ പോവുക നാം, പോവുക